ഹലോ, ഹെൽപ്പ് മീ ലോറന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് ഞങ്ങളുടെ ക്വാറന്റൈൻ 20-ാമത്തെ ദിവസമാണ്. ഞാൻ ഈ ദിവസക്കണക്ക് പറയുന്നത് എന്തിനാണെന്നറിയാമോ? എന്റെ കൂടെ നിങ്ങളും യാത്ര ചെയ്യാൻ വേണ്ടിയാണ്. എന്റെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ നിങ്ങൾക്കും അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ കണക്ക് പറയുന്നത്. ഈ ഇല നിങ്ങൾ ശ്രദ്ധിച്ചോ? എവിടെയോ ഞാൻ ഇതിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ വായിച്ചതായിട്ടൊരു ഓർമ്മയുണ്ട്. ഇതൊരു ഔഷധ ചെടിയാണെന്ന്. പക്ഷെ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എത്ര ചിന്തിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ദയവിച്ച് ഇതൊന്ന് പറയണേ. ഇത് ഔഷധ ചെടിയാണോ? ഇതിന്റെ പേരെന്താണെന്ന്. കാരണം എനിക്കിവിടെ നെറ്റ് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല, അപ്ലോഡ് ചെയ്യണമല്ലോ. അപ്പൊ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിന്റെ പേരൊന്ന് കമന്റ് ഇട്ടാൽ വളരെ ഉപകാരമായിരിക്കും, കാണുന്നവർക്ക് ഉപകാരമായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നെറ്റ് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ തന്നെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞു തരാം. ഞാനിവിടെ ക്യാമറയും പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ആ കൊച്ചുങ്ങൾ തമാശ പറഞ്ഞതാണ് അവരെ സിനിമയ്ക്ക് അതെടുത്തെന്ന്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞില്ലേ, കുറെ ദിവസമായിട്ട് ജോലിക്കാരെ അന്വേഷിച്ചിട്ട് എങ്ങൊന്നും കിട്ടുന്നില്ലെന്നേ. അവസാനം ഭാഗ്യത്തിന് ഇങ്ങനെ 3 പേരെ കിട്ടി. തൊഴിലുറപ്പിന്റെ 2 കൊച്ചുങ്ങളും പിന്നെ ഒരു ചേട്ടനെയും നല്ല രീതിയിൽ ചെയ്ത് കേട്ടോ. അതിന്റെ ഫൈനൽ റിസൾട്ട് ഞാൻ നിങ്ങളെ പിന്നെ കാണിക്കാം. അപ്പൊ അവര് മാത്രമല്ല, ഞാനും ജോസ്റ്റാനും ഞങ്ങൾ എല്ലാരൂടെ നിന്നാണ് പണിഞ്ഞത്. എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയില്ല, കാരണം കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് നല്ല പണി തന്നു എനിക്ക്. നമ്മുടെ പഴയ കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കും എൻ്റെ കാല് വയ്യാതായതും അതിനുശേഷം നാട്ടിൽ ട്രീറ്റ്മെന്റിന് വരണമെന്ന് പറഞ്ഞിരുന്നതും അപ്പോൾ കൊറോണ കാരണം വരാൻ പറ്റാഞ്ഞതും പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ റെസ്റ്റ് ഒക്കെ എടുത്തതും ഒക്കെ ആയതും. പക്ഷെ ഇപ്പോൾ ഓവറായിട്ടുള്ള വർക്കും ഓവർ സ്ട്രെയിനും അല്ലേ, അതുകൊണ്ട് വീണ്ടും എനിക്ക് നല്ല വേദന തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആ സൈഡിലെ മതില് മഴയത്ത് മതിലിന്റെ മണ്ണ് ഇടിഞ്ഞു വീണ് ഞങ്ങളുടെ ബേസ്മെന്റ് കാണാനേ ഇല്ലായിരുന്നു. കുറേ മണ്ണുണ്ട് എടുക്കാൻ. അപ്പൊ എടുത്ത മണ്ണ് എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. കാരണം ഇനിയുള്ള എല്ലാം നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യണമല്ലോ. അപ്പൊ അയൽപ്പക്കത്തുനിന്നും ഇന്ന് കിട്ടിയ സ്നേഹ സമ്മാനമാണ് ഏത്തവാഴയുടെ ഒരു കൂമ്പ്. എത്ര നാളായെന്നറിയോ കൂമ്പ് തോരൻ കഴിച്ചിട്ട്. കഴിക്കാത്ത സാധനങ്ങളാണ് നാട്ടിൽ വന്നിട്ട് ഈ ദിവസങ്ങളിലെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും ഇത് നന്നായിട്ട് പൊളിച്ചിട്ടേ അതിന്റെ ഒരു വെള്ള ഭാഗം കണ്ടു തുടങ്ങത്തില്ലേ, അവിടെ വരെ പൊളിച്ച് കളഞ്ഞിട്ട് അവിടുന്നേ അരിയത്തുള്ളൂ. പക്ഷെ ഞാൻ അത്രയും കളഞ്ഞിട്ടില്ല കേട്ടോ. എന്റെ വീട്ടിലും അത്രയും കളയാറില്ല. ഞാൻ പ്രത്യേകിച്ചൊരു 5-6 പോളകളെ കളഞ്ഞിട്ടുള്ളൂ, ബാക്കി അരിയാനായിട്ട് എടുത്തു. അപ്പൊ കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വേണം തുടങ്ങാൻ, അല്ലെന്നുണ്ടെ കൈ മൊത്തവും കറയാവുമേ. ഏത്തവാഴയുടേതല്ലാതെ മറ്റു വാഴകളുടെ കൂമ്പ് തോരൻ വെച്ചാൽ എനിക്ക് തോന്നുന്നു കയ്പ് വരുമെന്നാണ് പറയുന്നത്. ദിവസം വലിയ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന്റെ ഒരു മാസം മുമ്പാണെന്ന് തോന്നുന്നു. അവിടെ പ്രായമുള്ള ഒരു അമ്മച്ചി ഈ പച്ചക്കറി വിൽക്കുന്നുണ്ട്. ഞാൻ പല വ്ളോഗുകളിലും കാണിച്ചിട്ടുള്ളയാ. അവിടെ ഈ കൂമ്പ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എനിക്കറിയാം ഇത് പന്ന കൂമ്പാണ്, കൊള്ളില്ല എന്ന്. പക്ഷെ ജോസൻ അറിയില്ലായിരുന്നു. ഒരു ദിവസം മേടിച്ചു വെച്ചിട്ട് എൻ്റെ അടുത്ത് തോരൻ വെക്കാൻ പറഞ്ഞു. എനിക്ക് അത്ര നന്നായിട്ട് അറിയില്ല എങ്ങനെ ആയിരിക്കുമെന്ന്. പക്ഷെ വെച്ച് കഴിഞ്ഞപ്പോ വായി വെക്കാൻ കൊള്ളത്തില്ല. അപ്പാര കയ്പ് എന്ന് പറഞ്ഞാൽ അപ്പാര കയ്പ്, ഇച്ചിരി പോലും കഴിക്കാൻ പറ്റില്ല. അതുപോലെ എടുത്തു കളഞ്ഞു. മഹാരാഷ്ട്രൻസ് ഒക്കെ അത് മേടിച്ചോണ്ട് പോകുന്നുണ്ട്. അവരെന്തോ ഇതും കൊണ്ട് ചെയ്യുന്നതെന്ന് എനിക്കും അറിയില്ല. അപ്പൊ ആ കൂമ്പെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അവിടെ റോഡരിയിലൊക്കെ വാഴകള് നട്ട് വളർത്തുന്ന സാധാ വാഴയുണ്ട്, അതിന്റെ എങ്ങാനും കൂമ്പായിരിക്കാം. അപ്പൊ ഇത് മൊത്തത്തിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്, ഒട്ടും കളഞ്ഞിട്ടില്ല. ലാസ്റ്റിൽ അരിഞ്ഞരിഞ്ഞ് വരുമ്പോ അടിഭാഗം ഇച്ചിരി കട്ടിയോടെ കിട്ടും, അത് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. ഇനിയാണ് മെയിൻ ആയിട്ടുള്ള ഭാഗം. 2 രീതിയിൽ ചെയ്യാം. ഞാൻ ഇപ്പൊ ചെയ്യുന്ന രീതി ഇപ്പൊ പറയാം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടുതൽ എടുത്തോണേ. വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് ജീരകം, തേങ്ങ, മഞ്ഞൾപ്പൊടി, സവാളയുള്ളി, കറിവേപ്പിലയും ഇതിൽ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ പിന്നെ ഇട്ടാലും മതി, കുഴപ്പമില്ല. ഇനിയാണ് മെയിൻ സാധനം വെളിച്ചെണ്ണ. ശുദ്ധമായ വെളിച്ചെണ്ണ കുറച്ചൊഴിക്കാം. നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് വെച്ചേക്കണം. അതായത് കയ്പ്പിനെ ഇല്ലാതാക്കാനും കറ പോവാനുമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് തേങ്ങ ഇല്ലാതെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും തേങ്ങ ഇല്ലാതെയും ഞാൻ കഴിച്ചിട്ടുണ്ട്. സെയിം പ്രോസസ്സിങ് തേങ്ങ അവോയ്ഡ് ചെയ്യുന്നു എന്ന് മാത്രം. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് കൂമ്പ് അരിഞ്ഞ ശേഷം അതിൽ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് നല്ലപോലെ ഞെരിടി 5 മിനിറ്റ് അടച്ചു വെക്കും. അതിനുശേഷം ഒന്നുകിൽ മസാല എല്ലാം കൂടെ ഇതിനകത്ത് ഇട്ടിളക്കാം, അതല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് മസാല എല്ലാം കൂടെ ഞെരിടി ഒന്ന് ചൂടാക്കിയ ശേഷം കൂമ്പിട്ട് വേവിച്ചെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ച ശേഷം കൂമ്പിട്ടൊന്ന് വഴറ്റിയ ശേഷം മസാല എല്ലാം കൂടെ ഞെരിടി ഇട്ട് തട്ടിപ്പൊത്തി വേണമെങ്കിലും എടുക്കാം. ഇനി
ഇതിവിടെ പറമ്പിൽ നിന്ന് ഒരു കറിവേപ്പിന്റെ തൈയാണ്, മറ്റേതൊരു നാരകത്തിന്റെ തൈ, നാരകത്തിന്റെ വീണ് കിളിച്ചതായിരിക്കാം. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ ചവിട്ടി അത് പന്നലായി പോകുമോ എന്ന് കരുതി ഞാൻ ഒരു ചാക്കിനകത്തോട്ടാക്കിയെ പോവാ, പിന്നെ മാറ്റി നടാം. ഇത്രയും സമയം കൊണ്ട് നമ്മുടെ കൂമ്പും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച ശേഷം ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു നാടൻ ടേസ്റ്റ് കിട്ടും, അതാണ് ടേസ്റ്റ് കൂടുതൽ. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം നമുക്ക് ഇളക്കി വെച്ചിരിക്കുന്ന കൂമ്പ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ എണ്ണ ഞെരടിയാണ് വെച്ചിരിക്കുന്നത്, ഇപ്പോഴും എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് മതി നമ്മുടെ ഇത് വേവാനായിട്ട്, ആവിയിൽ വെന്തോളും. ഇനി നിങ്ങൾക്ക് അടുക്കി പിടിക്കുമെന്ന് സംശയമുണ്ടെങ്കിൽ ലേശം വെള്ളം തളിച്ചു കൊടുക്കാം, അത്രയും മതി. ആദ്യം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊന്ന് തട്ടിപ്പൊത്തി അടച്ചു വെക്കാം. ഒരു 4-5 മിനിറ്റ് ആവിയിലിരുന്ന് ഇത് വേവിക്കട്ടെ. തീ കൂട്ടിയിടണ്ട, മീഡിയം ലോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാ മതിയേ. ഇത് പയറിട്ടും ചെയ്യാറുണ്ടേ. അപ്പൊ 2 ദിവസം മുമ്പേ കാർഗോയിൽ നിന്ന് ഫോൺ വന്നായിരുന്നു, അവര് സാധനങ്ങൾ കയറ്റി വിടുന്നു. മെനഞ്ഞന്ന് സാധനങ്ങൾ ഇവിടുന്ന് കയറ്റി വിട്ടു. ഇന്നലെ വൈകിട്ടോടുകൂടി, രാത്രിയോടുകൂടി എറണാകുളത്ത് എത്തും. ഇന്ന് എറണാകുളത്തെ ഓഫീസുമായിട്ട് നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ട് എപ്പോഴാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാല് അവരെ അറിയിക്കണം, അതനുസരിച്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് മുമ്പേ എറണാകുളത്തെ ഓഫീസിന്റെ നമ്പർ തന്നു, വിളിച്ച് സംസാരിച്ചു. വെളുപ്പിന് 5 മണിക്കാണ് ഞങ്ങളുടെ സാധനം കൊണ്ടുവരുമെന്ന് പറഞ്ഞേക്കുന്നത്. വിളിച്ച് സംസാരിച്ച് എല്ലാം അറേഞ്ച് ചെയ്തു. ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഫോൺ ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ജോസാൻ പറഞ്ഞു ഒരു പ്രോബ്ലം ഇല്ല, എപ്പോ വേണേലും ഫോൺ ചെയ്താൽ മതി, വഴി പറഞ്ഞു തരാമെന്ന്. ഇപ്പൊ ഇതിന് നന്നായിട്ട് ആവി വന്നു, ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊരു 1-2 മിനിറ്റ് കൂടി ചെറു തീയിലൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോ ഇന്ന് ഉച്ചയ്ക്ക് കൂമ്പ് തോരനും ചമ്മന്തിയുമാണ് ഞങ്ങളുടെ കൂട്ടാൻ. അപ്പൊ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് ജോസാൻ അവിടെ പുറത്ത് ജോലിക്കാരുടെ കൂടെ നിൽക്കുകയാ. എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഉണ്ടായിരുന്നേ, അതൊക്കെ ചെയ്തു. അപ്പൊ വൈകിട്ടത്തെ ചായ ഇടാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ജോലിക്കാർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയാണ് ഇടുന്നേ. തേയില ഞാൻ നേരത്തെ വ്ളോഗിൽ കാണിച്ചില്ലേ, 3 ടീ ഷോപ്പിൽ നിന്നും മേടിച്ചത്, അതാണ് ഇടുന്നത്. അപ്പൊ നമ്മുടെ ജോലിക്കാരും ഉച്ചരെ ഉഷാറും എനർജിയൊക്കെ കൂടുതൽ കിട്ടിക്കോട്ടു. അന്ന് കുറെ പേര് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കിട്ടി യൂസ് ചെയ്തവരുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഓൺലൈൻ വഴി ഇത് മേടിക്കാൻ കിട്ടത്തുള്ളൂ, കടകളിൽ കിട്ടത്തില്ല. 3 ടീ ഷോപ്പ് എന്നാണ് വെബ്സൈറ്റിന്റെ പേര്. അപ്പൊ ആവശ്യത്തിന് തേയില, പഞ്ചസാര ഇട്ടു, പാലൊഴിച്ചു. നമുക്ക് എല്ലാവർക്കും ചായ ഇടാൻ അറിയാമല്ലോ, അതുകൊണ്ട് അതിന്റെ സ്പെഷ്യലായിട്ട് അതിന്റെ റെസിപ്പി ഒന്നും പറയുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ് ചായക്ക് നല്ല ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ അടിച്ച് പതപ്പിച്ചെടുക്കണം, എങ്കിലേ ചായക്ക് ചായയുടേതായിട്ടുള്ള ഒരു രുചി വരത്തുള്ളൂ. പിന്നെ നമ്മുടെ ഈ ഇലത്തേയിലയും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ മുടി ഒഴിച്ചിൽ മാറാനും മുടി നല്ലതായിട്ട് വളർന്നു വരാനും പുതിയ മുടികൾ കിളിർക്കാനും നെറ്റ് കയറുന്നവർക്ക് പ്രത്യേകിച്ച് അവിടെയൊക്കെ നല്ല മുടി വരാൻ ഏറ്റവും നല്ലതാണ് ഈ മുരിങ്ങ ഇലയുടെ ജ്യൂസ്. അപ്പൊ ഇത് മേലെ വീട്ടിൽ നിന്ന് ഞാൻ ഇപ്പൊ ഒപ്പിച്ചെടുത്തതാ. ഈ ദിവസങ്ങളിൽ എനിക്ക് മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. ഇടയ്ക്കൊന്നും നല്ലതുപോലെ ഒന്നും കെയർ ചെയ്തില്ല, എണ്ണ തേച്ചില്ല, അങ്ങനെയൊക്കെ സംഭവിച്ചതാ. പിന്നെ പെട്ടെന്ന് വെള്ളവും മാറി. ഇനി ഇതൊക്കെ വെള്ളവുമായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയി വരണം. ഇത് നമുക്ക് മിക്സിയിലോ അല്ലെങ്കിൽ കല്ലേലോ അരച്ച് ഇതിന്റെ ജ്യൂസ് നല്ലതുപോലെ എടുക്കണം. ഞാൻ ലേശം വെള്ളം ചേർത്ത് അരകല്ലേലാണ് ഇത് അരച്ചെടുത്തത്. പഴയൊരു അരിപ്പ ഉണ്ടായിരുന്നു, അതിനകത്ത് അരിച്ചെടുക്കുന്നത്. ഇത് അരിച്ചെടുത്ത ശേഷം നമ്മുടെ തലയോട്ടി നല്ലപോലെ ഇത് തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്യണം. എന്ത് നമ്മുടെ തലയിൽ പുരട്ടിയാലും കുറഞ്ഞതൊരു 4-5 മിനിറ്റ് എങ്കിലും മസാജ് ചെയ്യണം. ഞാനത് എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരുടെ അറിവിലേക്ക് പറയാം, നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോസും ഇടാറുണ്ട്. കുക്കിങ്ങും വ്ളോഗിങ്ങും മാത്രമല്ല, ബ്യൂട്ടി ടിപ്സ്, ഹെൽത്ത് ടിപ്സ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ടിപ്സ്, അങ്ങനെ പല തരത്തിലുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുമേ. അതും 100% റിസൾട്ട് കിട്ടുന്ന ടിപ്സ് മാത്രമേ നമ്മുടെ ചാനലിലുള്ളൂ. ഞാൻ ധാരാളം മുടി വളരാനുള്ള ടിപ്സ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ചുരുക്കം ചിലർ, ഒരു 1000-ൽ 1-ഓ 2-ഓ മാത്രം പേര് വന്ന് ചോദിക്കുന്ന ചോദ്യം എന്നാണ്, പിന്നെ എന്താണ് നിങ്ങൾക്ക് മുടിയില്ലാത്തതിന്? നമ്മൾ മുടി നീട്ടി വളർത്തണോ ഷോർട്ടാക്കണോ, അത് നമ്മുടെ ഇഷ്ടമാണോ, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഈ ജ്യൂസ് നല്ലതുപോലെ എവിടേക്കാണോ നിങ്ങൾക്ക് മുടി കുഴിച്ചിൽ കൂടുതലുള്ളത്, എവിടേക്കാണോ മുടി വളരേണ്ടത്, അവിടൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം ഇത് കുറഞ്ഞത് ഒരു 10-15 മിനിറ്റ് നമ്മുടെ തലയിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നോർമലായിട്ട് നിങ്ങൾ വാഷ് ചെയ്യുന്നവർക്ക് വാഷ് ചെയ്യാം. ഷാമ്പു വേണമെങ്കിൽ ഷാമ്പു ഇടാം, ഇടണ്ട എങ്കിൽ ഇടണ്ട, ഇതൊക്കെ നമ്മുടെ ഇഷ്ടം. ഇത് ഡെയിലി വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഈ ജ്യൂസ് കുറച്ചുകൂടി എനിക്ക് ബാക്കിയുണ്ട്, ഞാൻ അതൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലാക്കി വെക്കാൻ പോവാണേ നാളത്തേക്ക്. അപ്പോൾ ഇനിയത്തെ പണി മുറിയെല്ലാം തൂത്ത് തുടയ്ക്കുക എന്നുള്ളതാണ്. നല്ലൊരു പണിയുണ്ട്. അപ്പൊ 15 മിനിറ്റ് അല്ല, ഏകദേശം 1 മണിക്കൂറെങ്കിലും ഇതെന്റെ തലയിൽ ഇരിക്കേണ്ടി വരും. വെള്ള ടൈൽ ആയതുകൊണ്ട് ഒരു
ഒത്തിരി പൊടി വീണാ മതി, അപ്പൊ തന്നെ തൂത്ത് വൃത്തിയാക്കണം. പെട്ടെന്ന് എടുത്തെറിയാമേ ഈ ടൈലില്. ഞാൻ പറഞ്ഞില്ലേ നല്ല ചൂലില്ലെന്ന്? ഇത് എന്റെ നാട്ടില് കവുങ്ങിന്റെ ഓല തണുങ്ങെന്നാ പറയുന്നത്, അത് ഉണങ്ങിയ തണുങ്ങ്, തണുങ്ങിന്റെ ചൂലാണ്. ഇത് തൂക്കുമ്പോ റൂമിലെ പൊടിയേക്കാൾ കൂടുതൽ ചൂലാ പൊടിഞ്ഞു വീഴുന്നേ. ഇനി ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് വേണം ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും മേടിക്കാനായിട്ട്. ഞാൻ എനിക്ക് മുറ്റം തൂക്കുന്ന ചൂലില്ലെന്ന് പറഞ്ഞപ്പോ കുറെ പേരെന്റെ അടുത്ത് പറഞ്ഞു, മുറ്റത്ത് തെങ്ങ് നിപ്പുണ്ടല്ലോ അത് വെട്ടി ചൂലാക്കുന്നു. ഞാൻ എല്ലാവർക്കും മറുപടിയും കൊടുത്തിരുന്നു. അപ്പൊ വേറെ ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ, അത് കുഞ്ഞു തൈയല്ലേ, ഞാൻ നോക്കി ഓൾറെഡി. അപ്പൊ ആ ഈർക്കിലിന് ഒട്ടും കട്ടിയില്ല, ചൂലുണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അപ്പൊ ജോലിക്കാരൊക്കെ പോയി, കുളിയൊക്കെ കഴിഞ്ഞു, ദേ സന്ധ്യയായി വരുന്നുണ്ട്, നല്ല ഒന്നാന്തരം മഴയാണേ. ഇതാരായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? കുറച്ചുപേരെങ്കിലും ഇപ്പൊ മനസ്സിൽ ചിന്തിച്ചു കാണും, കറക്റ്റ് നെയിം ഇതാണ് റിജോ. കുറെ പേര് എന്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി റിജോയെ ഒന്ന് കാണിക്കണേ, വ്ളോഗിൽ വി റിജോയെ ഉൾപ്പെടുത്തണേന്നൊക്കെ. റിജോയ്ക്ക് ടൈം കിട്ടുന്നില്ലെന്നേ, അതാണ് മെയിൻ പ്രോബ്ലം. വന്ന് കിട്ടിയാൽ ഒരു 2-3 മണിക്കൂർ എങ്ങനെയാ പോന്നേന്ന് അറിയത്തില്ല. അപ്പൊ ഇന്ന് ഞങ്ങൾ വിളിച്ചു വരുത്തിയതാണ്, കാരണം രാവിലെ കാർഗോക്കാർ വരുമെന്ന് പറഞ്ഞില്ലേ, അവർക്ക് ചായ കൊടുക്കണമെങ്കിൽ പാലില്ല, പാല് രാവിലെ മേലെ വീട്ടിൽ നിന്ന് മേടിക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ രാവിലെയും വൈകിട്ടും ജോലിക്കാർക്ക് ചായ ഇട്ട് കൊടുത്തപ്പോ പാല് തീർന്നേ. അങ്ങനെ അറിഞ്ഞ പാല് മേടിച്ചോണ്ട് വന്നതാ. ഇപ്പൊ രാത്രി 8 മണി കഴിഞ്ഞേ. പിറ്റേന്ന് വെളുപ്പിന് 6:30-നുള്ള കാഴ്ചയാണ് ഇത്. കാർഗോക്കാര് കറക്റ്റ് 5:30 ആയപ്പോ വീട്ടിലെത്തി. അവര് ഇടയ്ക്കൊന്ന് വഴി തെറ്റിപ്പോയി, അല്ലായിരുന്നുണ്ടെങ്കിൽ 5 മണി എന്ന് പറഞ്ഞ ഷാർപ്പ് 5 മണി ആയപ്പോ എത്തിയേനെ. ഇത്ര ടൈമിങ് അയ്യോ, ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. 4:30 ആയപ്പോഴേ ഫോൺ ചെയ്തു, ഒരു സ്ഥലം പറഞ്ഞു, പക്ഷെ ആ സ്ഥലം അല്ലായിരുന്നു. പിന്നെ ജോസാൻ കറക്റ്റ് റോഡ് സഹിതം പറഞ്ഞു കൊടുത്ത് അവര് കറക്റ്റ് വീട്ടിലെത്തി. ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ രാത്രി ഒരു 9 മണിയായി കാണും, പെരുമഴയെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റെന്ന് പറഞ്ഞ കൊടുങ്കാറ്റ് പോലത്തെ കാറ്റ്. അന്നേരം തന്നെ കറണ്ടും പോയി, പിന്നെ ഇതുവരെ വെളുപ്പിന് വരെ കറണ്ട് വന്നിട്ടില്ല. മൊബൈലിലാണെങ്കിലും ബാറ്ററി തീരെ കുറവ്, എന്റെ മൊബൈല് മൊത്തത്തിൽ ചത്തുപോയി രാത്രി തന്നെ. കാരണം ഒട്ടും പ്രതീക്ഷയില്ലല്ലോ, ഇങ്ങനെ മൊത്തത്തിൽ പോകുമെന്ന്. സാധാരണ പോവാറുണ്ട്, 1.5 മണിക്കൂർ കഴിയുമ്പോൾ വരും, 1 മണിക്കൂർ കഴിയുമ്പോൾ വരും, അങ്ങനെയായിരുന്നു. ഇങ്ങനെ മൊത്തത്തിൽ രാത്രി മൊത്തം അങ്ങനെ പോയിട്ടില്ല. അവരും പറയുന്നത് അവർക്ക് റോഡരുവിലൊന്നും സ്ഥലം വാങ്ങിക്കാൻ പറ്റുന്നില്ല, കാരണം കൊട്ടാരക്കരയ്ക്ക് മുമ്പ് തൊട്ടേ കറണ്ടില്ല. അത് കാരണം അവർക്ക് ബുദ്ധിമുട്ട് വന്നേ. ഞങ്ങൾ അതിലെ ആകെ വിഷമിച്ചു പോയി, എങ്ങനെ സാധനം അവർക്കും, കറണ്ടും ഇല്ല, മൊബൈലും ചാർജ് ഇല്ല. അപ്പൊ ഒരു ചാർജബിൾ ലൈറ്റ് ഉണ്ടായിരുന്നു, അവർ വന്നപ്പോഴത്തേക്ക് അത് സിറ്റ് ഔട്ടിൽ ഇട്ടിട്ട് സാധനം എടുത്തു വെക്കാനായിട്ട് ജോസന്റെ മൊബൈലാണ് യൂസ് ചെയ്തേ, മുറിയിലോട്ട് വെട്ടം അടിച്ചു കൊടുക്കാനായിട്ട്. അതുകൊണ്ട് വീഡിയോ എടുപ്പ് ഒന്നുമേ നടന്നില്ല. പാക്ക് ചെയ്തതുപോലെ തന്നെ കിട്ടി, പക്ഷെ ഞങ്ങൾ ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. സാവധാനമൊക്കെ ഇനി ഓപ്പൺ ചെയ്യണം. ഒരു കൊണ്ടുവരുന്നതിന്റെ ആ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, വളരെ നല്ലതാ കേട്ടോ. നമ്മൾ എവിടെ സാധനം വെക്കാൻ പറയുന്നു അവിടെ കറക്റ്റ് വെച്ച് തരും. നമ്മൾ എന്തെങ്കിലും ഓപ്പൺ ചെയ്ത് നമുക്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്ത് തരും. എന്റെ ഷോക്കേസ് എന്ന് പറയുന്നത് വലിയ ഷോക്കേസാ, ഭയങ്കര ഹെവി ആണത്. അത് വേറെ ആരെയും കൊണ്ടും അത് ചെയ്യാൻ പറ്റില്ല, നല്ലതായിട്ട് വെയിറ്റ് എടുക്കുന്നവർക്കേ അത് പറ്റത്തുള്ളൂ. അപ്പൊ അവരത് ഓപ്പൺ ചെയ്തിട്ട് അവർ തന്നെ അത് ഒന്നിന്റെ മേളിൽ ഒന്നായിട്ട് വെച്ച് അത് ടൈറ്റ് ചെയ്യാന്നെല്ലാം ചോദിച്ചാനാ, പക്ഷെ ഇത് എടുത്ത് വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അത് അവര് ചെയ്തു തന്നിട്ടാ പോയെ. വേറെ എന്തേലും ചെയ്യണോ, എന്തേലും ഉണ്ടേ പറയുന്നു പറഞ്ഞു. ഞങ്ങക്ക് വേറെ ഒന്നും ഇല്ലായിരുന്നു. അലമാരിയും വെക്കേണ്ട സ്ഥലത്ത് തന്നെ വെപ്പിച്ചു, ഷോക്കേസും ചെയ്യിപ്പിച്ചു, ഇത്രയും മാത്രമേ ഞങ്ങൾ ചെയ്യിപ്പിച്ചുള്ളൂ. കറക്റ്റ് 7 മണിയായപ്പോ, വെളുപ്പിന് 7 മണിയായപ്പോ അവര് വീട്ടിൽ നിന്നും പോയി. വന്നുടനെ ഒരു ചൂട് ചായ കൊടുത്തായിരുന്നേ. എനിക്ക് ഇതൊക്കെ കാണുമ്പോ നമ്മുടെ വണ്ടി വെക്കുന്ന ഗ്രൗണ്ടൊക്കെ ഓർമ്മ വരുക, ഭയങ്കര സങ്കടം. ആ സാധനമൊക്കെ കാണുമ്പോൾ അവിടുത്തെ വീട്ടിൽ എവിടെ ഇരുന്നേന്നുള്ള ഓർമ്മയൊക്കെ വരുമോ. എന്തൊക്കെയാണോ വെച്ച് ബാക്കി ചെയ്തേക്കുന്നത്. ദിവസം പറയുന്ന സ്റ്റാർട്ട് ആവത്തില്ലെന്നില്ലയോ, ഞാൻ പറയുന്ന സ്റ്റാർട്ട് ആവുമെന്ന്. ആരാ പറയുന്നയാ സത്യാവുന്നേന്ന് നോക്കാം നോക്കാം. അപ്പോൾ ഞാൻ പറയുന്ന സ്റ്റാർട്ട് ആവുമെന്ന്, ദിവസം പറയുന്ന സ്റ്റാർട്ട് ആവത്തില്ലെന്ന്. സ്റ്റാർട്ട് ആവുമെന്ന് പറയുന്ന ഒരു ശുദ്ധഹൃദയർ, ആവത്തില്ലെന്ന് പറയുന്ന ഒരു ശുദ്ധഹൃദയം അല്ല. ആ ദിവസം ശുദ്ധഹൃദയം അല്ല, സ്റ്റാർട്ട് ആവത്തില്ല. ഞാൻ പറയുന്നത് സ്റ്റാർട്ട് ആവുമെന്ന്.
ഒരു മാസമായില്ലല്ലോ. 14-ാം തീയതി അല്ല 12-ാം തീയതി 14-ാം തീയതി 13-ാം തീയതി പിന്നെ അവര് തുടക്കി പോയോസ്യ. അത് ഇതാണ്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്നോണ്ട് കുഴപ്പമില്ല, നല്ലതായിട്ടിരിക്കുന്നു. മൊത്തത്തിൽ വാഷ് ചെയ്ത് കൊണ്ടുവന്നോണ്ട് ഒരിച്ചിരി കുഴപ്പമൊന്നും ഇല്ല. ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് സ്റ്റാർട്ടാക്കു, പ്രാർത്ഥിച്ചുകൊണ്ട് സ്റ്റാർട്ടാക്കുക, സ്റ്റാർട്ടാവും. ഞാൻ പറയുന്നത് സ്റ്റാർട്ടാവൂന്ന്. അതാണ് പറയുന്നേ, ഞാൻ പറഞ്ഞു സ്റ്റാർട്ടാവൂന്ന്. മുക്കമണിക്കൂർ ഇട്ടേരെ. ഏറ്റവും വലിയൊരു ടെൻഷനായിരുന്നു ഇത് സ്റ്റാർട്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും ആ ടെൻഷൻ അങ്ങ് മാറി കിട്ടി. ഏകദേശം ഒരു മാസത്തോളം ആകുന്നല്ലോ ഇത് ഓടിക്കാതിരുന്നിട്ട്. ഏതായാലും അത് റെഡിയായി. ഇനി മൊത്തം പാക്കറ്റ് പൊട്ടിക്കണം, അറേഞ്ച് ചെയ്യണം. അതൊറ്റ ദിവസം കൊണ്ടൊന്നും ഞങ്ങൾ ചെയ്യില്ല, പല ദിവസങ്ങളിലായിട്ടേ ചെയ്യത്തുള്ളൂ. തീർച്ചയായിട്ടും അതിന്റെ വീഡിയോ ഇടാം. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ എത്രത്തോളം എൻജോയ് ചെയ്തു എന്ന് എനിക്കറിയില്ല. എന്തുണ്ടെങ്കിലും കമന്റ് ഇടാൻ മറക്കല്ലേ. പുതിയതായി വരുന്ന കൂട്ടുകാർ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.